മോദിക്കും അമിത്ഷായ്ക്കും മറുപടിയുമായി മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദൻ മാസ്റ്ററും. ബി ജെ പിയുടെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും നടക്കാത്ത ഏകയിടം കേരളമാണെന്ന് മുഖ്യമന്ത്രി. കർണാടകത്തിൽ ന്യൂനപക്ഷങ്ങൾ വ്യാപക അക്രമത്തിനിരയാകുമ്പോൾ കേരളം ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷിത ഇടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തെ അധിക്ഷേപിക്കുന്നവർ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. മോദിയുടെയും അമിത്ഷായുടെയും പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തവും കൃത്യവുമായ മറുപടിയാണ് നൽകിയത്. കേരളത്തിൽ ഗുസ്തി പിടിക്കുന്നവർ ത്രിപുരയിൽ സുഹൃത്തുക്കളെന്ന മോദിയുടെ പരാമർശത്തിന് ഒരവസരം കൂടി ബി ജെ പിക്ക് നൽകിയാൽ രാജ്യം നേരിടാൻ പോകുന്ന സർവനാശം ചൂണ്ടിക്കാട്ടിയാണ് ത്രിപുരയിലെ രാഷ്ട്രീയ കൂട്ടുകെട്ട് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ സകലമാന പേരെയും ആക്രമിക്കുന്ന ഒരു പൂണ്ടാപ്പട. അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്ന അധികാരി വർഗം, ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ത്രിപുര മാറുന്നത് നാം കണ്ടു. ആ പ്രത്യേക സാഹചര്യം ത്രിപുരയിലുണ്ടായിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് അവിടെ ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ധാരണയും നീക്കുപോക്കും എല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത്തരമൊരു സാഹചര്യം വന്നു എന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആലോചിക്കേണ്ടത്. അമിത്ഷായ്ക്കെതിരെ രൂക്ഷഭാഷയിലുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. രാജ്യത്തെ ബി ജെ പി ഭരണം ഉള്ളടമായാലും എല്ലാതടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരുതിരിവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത്? നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളയാമെന്നാണോ? അത് ഈ നാടും ജനങ്ങളും സമ്മതിക്കില്ല. സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും അമിത്ഷായ്ക്ക് മറുപടിയുമായി രംഗത്തെത്തി. അന്ധവിശ്വാസവും അജ്ഞതയും അശാസ്ത്രീയമായ നിലപാടുകളും ചരിത്രവിരുദ്ധവും ശാസ്ത്രവിരുദ്ധവും ഉൾപ്പെടെയുള്ള പ്രത്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്ക് കേരളം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.